മഞ്ചേരിയുടെ മണ്ണിൽ വേട്ടേക്കോട് 2 ഏക്കർ സ്ഥലത്ത് മനോഹരമായ 29 വില്ലകൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിർമ്മിച്ചു നൽകുന്നു. പരിമിതമായ വില്ലകൾ കൂടി മാത്രം ബുക്ക് ചെയ്യുവാൻ അവസരം. പേവിഷപാത ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം മഞ്ചേരിയിൽ നടന്നു. നഗരസഭ ടൗൺ ഹാളിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ VM സുബേദ ഉദ്ഘാടനം ചെയ്തു. ആരും അതിലേക്ക് വരുന്നുമില്ല. തീർച്ചയായും പട്ടിയെ വളർത്തുന്നവരും അതുപോലെ തന്നെ നമ്മൾ കൗതുക മൃഗങ്ങളൊക്കെ വളർത്തുന്നുണ്ട്. അണ്ണാന് അതേപോലെ പൂച്ച, അങ്ങനെ ഒരുപാട് വളർത്തു മൃഗങ്ങൾ ഇപ്പം ഇന്ത്യ നമ്മൾ പല വീടുകളിലും അലങ്കാരമായിട്ട് വളർത്തി കൊണ്ടുവരുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ അവരെല്ലാവരും നിർബന്ധമായിട്ട് വാക്സിൻ എടുക്കണമെന്നാണ് നമ്മൾ ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇന്ന് തെരുവിലൂടെ നടക്കുന്ന പട്ടികൾ കൂടുതലായിട്ടും ഇന്ന് അവയാണ് നമ്മളെ കടിക്കുന്നത്. ഓരോ തെരുവ് പട്ടി ഓരോന്നായി കടിക്കുന്ന ആളുകളെ കടിക്കുമ്പോഴും നഗരസഭ നമ്മളെയും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടത്തെയും ഒക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ന് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക അധ്യക്ഷത വഹിച്ചു. DPM ഡോക്ടർ TN അനൂപ് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സർവൈലൻസ് ഓഫീസർ ഡോക്ടർ സി ഷുബിൻ, നഗരസഭാ സ്ഥിരസമിതി അധ്യക്ഷരായ മരുന്നൻ മുഹമ്മദ്, ജസീന ബി അലി, മെഡിക്കൽ കോളേജ് RMO ഡോക്ടർ സഹീർ നെല്ലിപ്പറമ്പൻ, ജില്ലാ മാസ് മീഡിയ ഓഫീസർ പി രാജു, ഡെപ്യൂട്ടി മാസ് മീഡിയ ഓഫീസർ മുഹമ്മദ് ഫസൽ എന്നിവർ സംസാരിച്ചു. മഞ്ചേരി മെഡിക്കൽ കോളേജ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ TS അനീഷ്, വെറ്റിനറി സർജൻ ഡോക്ടർ ജോബിൻ തോമസ് എന്നിവർ ക്ലാസ് എടുത്തു. പരിപാടിയുടെ ഭാഗമായി പേവിഷബാധ പ്രതിരോധ കുത്തിവയ്പ് ക്യാമ്പസ് സംഘടിപ്പിച്ചിരുന്നു. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക ആദ്യ ഡോസ് വാക്സിൻ സ്വീകരിച്ചു. DSO ഇൻചാർജ് ഡോക്ടർ ഷുബിൻ, നഗരസഭാ കൌൺസിലർമാരായ സജിത വിജയൻ, ശ്രീവിദ്യ അടക്കണ്ടത്തിൽ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ CV വിശ്വജിത്ത്, ആശാവർക്കർമാരായ സുജിഷ, ശ്രീജ, രജനി, രാധ തുടങ്ങി 41 പേർ പ്രീ എക്സ്പോഷൻ പ്രൊഫൈലാക്സിസ് വാക്സിൻ സ്വീകരിച്ചു. വളർത്തുമൃഗങ്ങൾക്കുള്ള കുത്തിവയ്പ്പും പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ മഞ്ചേരി.